ഹലോ ലുക്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ കുരങ്ങിനോട് സാമ്യമുള്ള ജീവികളിൽ നിന്ന് പരിണമിച്ചുണ്ടായവയാണ് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് കാണുന്ന മനുഷ്യൻ ഇനി പരിണമിക്കുമോ പരിണമിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് മനുഷ്യനെ നിർമ്മിക്കാൻ സാധിച്ചാലോ? ഓൾറെഡി പല രാജ്യങ്ങളിലും ആർട്ടിഫിഷ്യൽ ഭ്രൂണങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ടിഷ്യൂ ബേബീസിന് ജന്മം നൽകുന്ന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരും കാലങ്ങളിൽ അതിലും അഡ്വാൻസ് ആയി ബയോളജിയും ടെക്നോളജിയും കൂടി ചേർന്ന് ബയോടെക്നോളജിയിലൂടെ റോബോട്ടുകൾക്ക് മനുഷ്യജീവൻ കൊടുക്കാനാണ് ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യനെ പോലെയുള്ള റോബോട്ടുകൾക്ക് മജ്ജയും മാംസവും ജീവനും കോശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ഒരു സൂപ്പർ ഹ്യൂമണിനെ നിർമ്മിച്ചെടുക്കാനാണ് ശാസ്ത്രലോകം ശ്രമിക്കുന്നത്. എന്താ ഞെട്ടിയോ? ഞെട്ടാൻ വരട്ടെ. ഇങ്ങനെയൊരു സൂപ്പർ ഹ്യൂമൻ വന്നാൽ എന്തായിരിക്കും നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സകല കഴിവുകളും ബുദ്ധിയും അറിവും ഉള്ള മനുഷ്യൻ ഉണ്ടായാൽ അവന് അസാധ്യമായത് ഈ ലോകത്ത് എന്നല്ല, വേറൊരു ഗ്രഹത്തിൽ പോലും ഒന്നും തന്നെ ഉണ്ടാകില്ല. നമ്മുടെ ഗാലക്സിയിലുള്ള എല്ലാ സ്പീഷീസിനേക്കാളും കഴിവുള്ളവരായിരിക്കും ഇത്തരം മനുഷ്യർ. പ്രപഞ്ചത്തെ പുനർനിർമ്മിക്കാനും തൻ്റെ ബുദ്ധി കൊണ്ട് പ്രപഞ്ചത്തിൻ്റെയും അതിലെ ജീവികളുടെയും ഘടന തന്നെ ഇത്തരം സൂപ്പർ ഹ്യൂമൻസിനെ മാറ്റിമറിക്കാൻ സാധിക്കും. ഇതിലേറെ അപകടം പിടിച്ച കാര്യം എന്തെന്നാൽ, മനുഷ്യർ തമ്മിൽ തമ്മിൽ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഇപ്പോൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും ധാരണകളും എല്ലാം തന്നെ മാറാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ എങ്ങനെയൊക്കെ മാറി മറിയും എന്ന് പറയാനാകില്ല. അല്ലെങ്കിലും ഭൂമിക്ക് പുറത്തുള്ള ഏലിയൻസ് എല്ലാം വളരെ അപ്ഡേറ്റഡ് ആണെന്നും ഭൂമിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ടെക്നോളജിയെക്കാളും വർഷക്കണക്കിന് മുന്നിലാണ് ഏലിയൻസിൻ്റെ ടെക്നോളജിയും കഴിവും എന്നും പഠനങ്ങൾ പറയുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭാവിയിൽ ഇന്ന് കാണുന്ന മനുഷ്യർ മാറി ഏലിയൻസിനെ പോലെയുള്ള സൂപ്പർ ഹ്യൂമൻ ഉണ്ടാവുകയും ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ടെക്നോളജികളുടെ ഇംപ്ലിമെൻറ്റേഷൻസ് എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് കെട്ടുകഥകളോ നടക്കാൻ സാധ്യതയില്ലാത്തതോ ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ആലോചിക്കുക. 20 വർഷങ്ങൾക്ക് മുന്നേ കമ്പ്യൂട്ടർ ഇവിടെ കൊണ്ടുവരുന്നതിന് സമരം ചെയ്തവരാണ് നമ്മൾ. ആ നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. അതാണ് ഇതിനുള്ള ഉത്തരം. അപ്പോൾ ഈ ബയോടെക്നോളജിയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കൂടുതലായി അറിയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.